ഹലോ എവറിവൺ, ഞങ്ങൾ ഇന്നൊരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആ യാത്രയിൽ നിങ്ങളെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ചിക്കമഗളൂരിലേക്കാണ്. മാംഗ്ലൂർ ടു ചിക്കമഗളൂറാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ 150 കിലോമീറ്റേഴ്സാണ് ഇവിടെ നിന്നുള്ളത്. ചിക്കമഗളൂർ പോകാൻ പറ്റിയ ടൈം എന്ന് പറഞ്ഞെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരിയാണ്. അപ്പോൾ അവിടുത്തെ വെതർ കണ്ടീഷൻ നല്ല ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല കാഴ്ചകളും നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാനും പറ്റും. മഴക്കാലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഴ പോലെയല്ല, അവിടെ മഴക്കാലം ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയില്ല, ഭയങ്കര ഡിസ്റ്റർബൻസും ആയിരിക്കും. സോ അതൊന്ന് നോക്കിക്കൊണ്ട് പോകണം. നമ്മൾ പോകുന്ന വഴിക്കും നല്ല ഒരുപാട് കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, നല്ല കാഴ്ചകളാണ്, നല്ല അടിപൊളി സീനറിയാണ് കാണാൻ കിട്ടുന്നത്. നല്ല ഗ്രീനറിയും അതുപോലെ തന്നെ ഫോഗൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ യാത്ര ഒരുപാട് ബോറടിക്കാതെ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ, ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും പിന്നെ ഒരു മൈൻഡൊക്കെ ഒരു റിഫ്രഷ് ആവും. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചാർമാടി കാട്ടിയാണ് എത്തിയേക്കുന്നത്. അവിടെ ഒരു നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം കണ്ടു. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയൊക്കെ നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി സീനറി ആയിരുന്നു. യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകളെല്ലാം വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ടിരുന്നു. അതുപോലെ മനോഹരമായ കാഴ്ചകളല്ലേ. സോ അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ടയേർഡൊന്നും ആയില്ല, കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തി ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പോകുമായിരുന്നു. ഫൈനലി ഇതാ നമ്മൾ ചിക്കമഗളൂർ റീച്ച് ആയിട്ടുണ്ട്. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു, പക്ഷേ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വരണമെന്ന്. അപ്പോൾ അതാ ഞാൻ വളരെ ഹാപ്പിയാണ്. അതായത് ഇപ്പോൾ ഉച്ചയായ സമയം, എന്തെങ്കിലും കഴിക്കണം, അതിനു വേണ്ടി നമ്മളൊരു നല്ല അറബിക് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. ഇനി നമ്മളിവിടെ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. സോ അതിനൊരു റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ നല്ല നല്ല കാഴ്ചകളുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.